എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പോഞ്ച് കേക്ക്. സ്പോഞ്ച് കേക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ ഉണ്ടാക്കാറ് ഓവനൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓവനൊന്നുമില്ല, അത് നമ്മൾ ഒരു അടപ്പുള്ള ഏത് പാത്രത്തിലും നമുക്ക് ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിന് നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു മൈദയാണ് ഒഴിക്കുന്നത്, അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനർ വെക്കാം. അതിൻ്റെ മുകളിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഒരു കപ്പല്ല, അതിൽ മുക്കാൽ കപ്പാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഒരു അളവ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് എടുത്ത്, ഇനി അതിൽ നിന്ന് നമുക്കൊരു കാൽ കപ്പോളം മൈദ നമുക്ക് അത് തിരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതേ അളവിൽ ഞാൻ ഇതിൽ ചോക്കോ പൗഡറാണ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ മൊത്തം ഒരു കപ്പായി. ഇപ്പോൾ നാല് ആദ്യം നമ്മൾ മുക്കാൽ കപ്പോളം മൈദ ചേർത്താലും മതി, അതിൻ്റെ ശേഷം ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്താലും മതി. ഇനി അതിലോട്ട് ഒരു ടീസ്പൂണ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർക്കുമ്പോൾ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതേപോലെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണ്, ഒരു കാൽ ടീസ്പൂണും ബേക്കിംഗ് സോഡ. അതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ എല്ലാം പാടെ അതിൻ്റെ ഈ പൗഡറും എല്ലാം നമ്മൾ ബേക്കിംഗ് സോഡ എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താലത് കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ആയത്. ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടാണ് ഇതുപോലെ നന്നായിട്ട് മിക്സായത്. അപ്പോൾ നന്നായിട്ട് മിക്സാവണം. അപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതിന് മുട്ട ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് നാല് മുട്ട എടുത്തിട്ടുണ്ട്. നാല് മുട്ട ഞാനൊരു സ്റ്റീൽ ബൗളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു മുക്കാൽ കപ്പോളം ഐസിംഗ് ഷുഗറാണ്. ഇത് ഷുഗറ് പഞ്ചസാര മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇത് മൊത്തമായിട്ട് ഒരുമിച്ച് തന്നെ ഇടരുത് കേട്ടോ, ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായിട്ട് വരുള്ളൂ. അത് ലോ സ്പീഡിൽ വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഇതെല്ലാം ഞാൻ അതിലോട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ, സൺഫ്ലവർ ആണ് ഏറ്റവും നല്ലത്. അതും ഇതേപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതെല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ എല്ലാം ഷുഗറും ഓയിലും എല്ലാം പാടും ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. ഇത്രയും മതിയാവും. ഇനി നമുക്കതിന് ബീറ്ററിൻ്റെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൗഡർ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട്, അല്ലെങ്കിൽ ഇത് മുട്ടയാകുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ആക്കാൻ പാടില്ല. ഇതുപോലെ അടിയിൽ നിന്നും മുകളിലോട്ട് ഫോൾഡ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ മുട്ടയൊക്കെ താഴ്ന്നു പോകും. താഴ്ന്നു പോയി നമ്മൾ അടിച്ചെടുത്ത ആ ഒരു പൊന്തി വന്നതൊക്കെ താഴ്ന്നു പോകും. അതിനാണ് പറയുന്നത് ഫോൾഡ് ചെയ്തെടുക്കണമെന്ന്. അത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതേമാതിരി ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ തട്ടാണ് കേട്ടോ, അതിൻ്റെ അടിയിൽ ഞാൻ ഒരു ബട്ടർ പേപ്പർ കറക്റ്റായിട്ട് വിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അടിഭാഗം ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിൽ ഇത് കേക്കിൻ്റെ തട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ സാധാരണ വീട്ടിലുള്ള ഏത് പാത്രത്തിലായാലും മതി.
അതിലോട്ട് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് വിടുക. എന്നാലും അതിൻ്റെ ഇടയിൽ ഈ എയർ ബബിൾസൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി വിട്ട് കഴിഞ്ഞാൽ ആ എയറൊക്കെ ഒന്ന് പുറത്തോട്ട് വരും. ഇനി ഇത് നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ചെമ്പ് എടുത്തിട്ടുണ്ട്. വലിയ ചെമ്പ് വേണമെന്നുള്ള പാകത്തിനുള്ള ചെമ്പ്, എൻ്റെ അടുത്ത് വലിയൊരു ചെമ്പാണുള്ളത്. അതിൻ്റെ അടിയിൽ ഞാനൊരു ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഓവർ ഹീറ്റായിട്ട് കേക്ക് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലോട്ട് ഈ കേക്ക് വെക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കേക്ക് വെക്കുന്നതിന് മുമ്പേ ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഫുൾ സ്റ്റീം വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ ശേഷം മാത്രം കേക്ക് വെക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഈ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് സമയം ഇതേമാതിരി ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്താൽ, പിന്നെ ഒരു 40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അത് കറക്റ്റ് 40 മിനിറ്റ് കറക്റ്റ് സമയമായിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം കേക്ക് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇത് കേക്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ച് കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് റെഡി ആയിട്ടില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഇതേമാതിരി ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് അതിലോട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ നോക്കിയാലും മതി. ഇപ്പം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് നമുക്ക് വിടുത്തിയെടുക്കാം. അതിന് സ്പാച്ചിൽ ചെറിയ സ്പൂണോ എന്തെങ്കിലും ഇട്ടിട്ട് ഈ സൈഡ് ഭാഗം മാത്രം ഒന്ന് വിടർത്തിയെടുക്കാം. ചൂടാറിയതിൻ്റെ ശേഷം അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകട്ടെ. ചൂട് കൊടുക്കണേ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു പോരും. ചൂട് ചെറിയ ശരിക്ക് ചൂടാറിയതിൻ്റെ ശേഷം മാത്രം ഇത് വിടുത്തിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് വരുന്നുണ്ട്. ഇനി ഇതേമാതിരി ഒരു പ്ലേറ്റിലോട്ട് കമിഴ്ത്തി വെച്ച് നേരെ കമിഴ്ത്തിയാൽ മതി. നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന ഈ ബട്ടർ പേപ്പർ നമുക്കൊന്ന് അടർത്തിയെടുക്കാം. വളരെ സിമ്പിൾ, വളരെ നൈസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക.